നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപ്രണങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് ശിവരാത്രി ബലി എപ്പോഴാണ് ആരംഭിക്കേണ്ടത്, അതേപോലെ ശിവരാത്രി വ്രതം ആരംഭിച്ചു കഴിഞ്ഞിട്ട് ഉറങ്ങുന്നത് എപ്പോഴാണ്, ഉറങ്ങാൻ പാടില്ലാത്തത് എപ്പോഴാണ്. പലർക്കും നമ്മുടെ സമൂഹത്തിൽ ഇന്നും ഒരുപാട് മണ്ടത്തരമാണ് ഫോളോ ചെയ്യുന്നത്. എന്നാണ് ശിവരാത്രി? 8-ാം തീയതിയാണ്, 24-ാം തീയതി, അതായത് കുംഭമാസം 24-ാം തീയതി വെള്ളിയാഴ്ച 8-ാം തീയതി, മാർച്ച് 8-ാം തീയതിയാണ് ശിവരാത്രി, വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച രാത്രി ഈ ശിവരാത്രി എപ്പോഴാണ് ആരംഭിക്കുന്നത്? നമുക്ക് ഭാരതീയ ജ്യോതിഷ കണക്കനുസരിച്ച് നിരയന ജ്യോതിഷം, സായന ജ്യോതിഷം രണ്ട് കണക്കാണുള്ളത്. നിരയന ജ്യോതിഷം എന്ന് പറയുന്നതാണ് ഭാരതീയ ജ്യോതിഷം. അതിപ്പോൾ രാവിലെ 6:20 ഉദയമെങ്കിൽ, 6:30 ഉദയമെങ്കിൽ, 6:40 ഉദയമെങ്കിൽ, 6:40 ഉദയം ആരംഭിക്കുമ്പോൾ മുതലാണ് വെള്ളിയാഴ്ച ദിവസം ആരംഭിക്കുന്നത്. വെള്ളിയാഴ്ച അവസാനിക്കുന്നതോ ശനിയാഴ്ച എന്ന് നമ്മൾ പറയുന്ന ദിവസം 6:40 വരെ, പുലർച്ചെ 6:40 വരെ വെള്ളിയാഴ്ചയാണ്, അതാണ് ശിവരാത്രി. അപ്പോൾ വെള്ളിയാഴ്ച ഫുള്ളായിട്ട് മഹാദേവൻ കാലാഹലം എന്ന് പറയുന്ന കാളകൂട വിഷം കഴിച്ച് മയങ്ങിക്കിടക്കുന്ന ദിവസമാണ്. നമ്മുടെ പിതാവ് വിഷം തീണ്ടി മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന സമയം ഡോക്ടർ നമ്മളോട് പറയുന്നു, അച്ഛൻ ഉറങ്ങാതെ നോക്കിക്കോളൂ. അപ്പോൾ അച്ഛൻ ഉറങ്ങാതിരിക്കാൻ വേണ്ടി ഇടയിൽ അച്ഛൻ ഇങ്ങനെ മയങ്ങിപ്പോകുമ്പോൾ, മയങ്ങിക്കിടക്കാണ്, അത് ഉറങ്ങിക്കഴിഞ്ഞാൽ ആൾ മരണപ്പെടും. അപ്പോൾ ഉറങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കൂ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇടയിൽ അച്ഛാ എന്ന് വിളിക്കും. അങ്ങനെ അച്ഛാ എന്ന് വിളിക്കുമ്പോൾ അവർ ഞെട്ടലുണ്ടാകും. ആ ഞെട്ടലുണ്ടാക്കി ഭഗവാൻ ഉറങ്ങാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളെല്ലാവരും ഉറക്കമൊളിച്ചിരുന്ന് ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ പഞ്ചാക്ഷരി മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കാൻ പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ശിവരാത്രി ദിവസം എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരിക്കലും ആഘോഷ ദിവസമല്ല. എൻ്റെ ചെറുപ്പകാലങ്ങളിലെല്ലാം ആലുവ ശിവരാത്രി ആചരണം എന്ന് തന്നെ ബോർഡൊക്കെ ഉണ്ടായിരുന്നത്. ഞങ്ങളുടെ അടുത്തുള്ള കാലടിയിൽ ശിവരാത്രി ആഘോഷം, കാരണം അവർക്ക് അറിഞ്ഞുകൂടാ. അപ്പം സാധാരണ രീതിയിൽ കാലടിക്ക് ആരും പോകാറില്ല, ആലുവയ്ക്കാണ് പോകാറ്. അപ്പോൾ പിൽക്കാലത്ത് ഇപ്പം എന്ത് സംഭവിച്ചു, എല്ലാ ക്ഷേത്രങ്ങളിലും ശിവരാത്രി മഹോത്സവമായി ആഘോഷമായി, വെടിക്കെട്ട്, ഗജവീരന്മാർ, ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ ശിവരാത്രി എന്ന് പറഞ്ഞ ദിവസം യാത്രകൾ ചെയ്യാൻ പാടില്ല, ഒരു അപകടങ്ങളിൽ ചെന്ന് ചാടിക്കഴിഞ്ഞാൽ ഒരാളും രക്ഷപ്പെടുത്താൻ വരില്ല, പരസ്പരം സഹായിക്കാൻ മനസ്സ് വരാത്ത ദിവസം, കാരണം ദേവചൈതന്യങ്ങൾ ഭൂമിയിലില്ലാത്ത, ശക്തിയില്ലാത്ത ദിവസമായതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ഈ ശിവരാത്രി ദിവസം നമുക്ക് വെള്ളിയാഴ്ച രാവിലെ 6:30 ഉദയം ആരംഭിക്കുന്നതെങ്കിൽ, കാരണം പലയിടത്തും പല സമയത്താണ്, 6:20, 6:30, 6:40, അപ്പോൾ നമുക്ക് 6:30 ഉദയം ആരംഭിക്കുന്നതിൽ ആ സമയം മുതൽ ശനിയാഴ്ച പുലർച്ചെ 6:30 വരെ, ഇംഗ്ലീഷ് കണക്കാണ് രാത്രി 12 കണക്ക് മാറുന്നത്, മലയാള കണക്ക് അല്ലെങ്കിൽ നമ്മുടെ ഭാരതീയ ജ്യോതിഷ കണക്കനുസരിച്ച് ഒരിക്കലും രാത്രി സമയം മാറുന്നില്ല. നമുക്ക് വെള്ളിയാഴ്ച അവസാനിക്കുന്നത് ശനിയാഴ്ച രാവിലെ 6:30 ഉദയം വരുമ്പോഴാണ്. അപ്പോൾ ഈ വെള്ളിയാഴ്ച എന്ന് പറയുന്നത് ഈ രാത്രി, വെള്ളിയാഴ്ച രാവിലെ ആരംഭിച്ച് ശനിയാഴ്ച രാവിലെ വരെയുള്ള സമയം വെള്ളിയാഴ്ചയായിട്ട് കണക്കുകൂട്ടി ഈ സമയം മുഴുവൻ നമ്മൾ ഉറക്കമൊളിച്ചിരിക്കണം. അങ്ങനെ ഉറക്കമൊളിച്ച് നമ ശിവായ ചൊല്ലിക്കൊണ്ട് ഭഗവാൻ ഉണർന്നതിന് ശേഷം വേണം ബലിയിടാനായിട്ട്. അല്ലാതെ കണ്ട് പലരും ബലിയിടുന്നപ്പോഴാണ് സന്ധ്യ ആകുമ്പോൾ ബലിതർപ്പണം ആരംഭിക്കും. അപ്പോൾ എല്ലാവരും പറയുന്നത് 8-ാം തീയതി ഞങ്ങൾ ബലി ചെയ്യുന്നു പറഞ്ഞു, ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമുക്ക് ഗുണം കിട്ടാൻ വേണ്ടിയല്ലേ നമ്മൾ ബലിയൊക്കെ ഇടുന്നത്, അതേ വല്ല വേഷം കെട്ടിന് വേണ്ടിയാണ്, എനിക്കറിഞ്ഞുകൂടാ. ഞാനെന്തായാലും എപ്പോഴും ഞങ്ങളുടെ നാട്ടിലൊക്കെ നമ്മുടെ മാതാപിതാക്കൾ കാണിച്ചു തന്നിട്ടുള്ളതും അനുഷ്ഠാനം ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. പുലർന്നതിന് ശേഷം മാത്രം ആലുവയിൽ പോകും, പക്ഷേ രാത്രിയൊക്കെ അവിടെ ഇങ്ങനെ ഉറക്കമൊളിച്ചിരിക്കും, നമ്മൾ ശിവായ ജപിക്കും, നേരം പുലർന്നതിന് ശേഷം ബലിയിടാറുള്ളൂ. അപ്പോൾ ഇപ്പം പലരും അതൊക്കെ മാറി സന്ധ്യ ആകുമ്പോൾ ബലി ആരംഭിക്കും, 8:00, 7:00, 9:00, 10:00 ചിലർ 12:00 കഴിയുമ്പോൾ അടുത്ത ദിവസമായെന്ന് വിചാരിച്ചൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയും ഒരു ഗുണം ഉണ്ടായില്ല. അപ്പോൾ നമ്മൾ അറിയേണ്ട എന്താ, നമുക്ക് മഹാശിവരാത്രി എന്ന് പറയുന്ന മഹാദേവൻ ഹലാഹലം എന്ന് പറയുന്ന കാളകൂട വേഷം കഴിച്ച് മയങ്ങിക്കിടക്കുന്ന ദിവസമാണ് എന്ന് പുരാണങ്ങൾ നിങ്ങളോട് പറയുമ്പോൾ അതിൻ്റെ സത്യമായിട്ട് തന്നെ നമ്മളെ കാണിച്ചു തരുന്നുണ്ട്. പ്രകൃതി ശക്തികളെല്ലാം നിശ്ചലമായി കിടക്കുന്ന ഈ ദിവസം നമുക്ക് ഗുണം കിട്ടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കും, എനിക്കല്ല കേട്ടോ, നിങ്ങൾക്ക് ഗുണം കിട്ടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അന്ന് രാത്രി മുഴുവൻ നമശിവായ ജപിച്ചുകൊണ്ട് ഉറക്കമൊളിച്ചിരിക്കുക. പുലർന്നു കഴിയുമ്പോൾ നമുക്ക് നിങ്ങൾ പ്രണവമലയിലേക്ക് വന്നോളൂ. ഇവിടെ ദേവദേവൻ മഹാദേവന് പൂർണ്ണ പ്രദക്ഷിണം നടത്താവുന്ന കേരളത്തിലെ ഏക മഹാദേവ ക്ഷേത്രമുണ്ട്. ഈ തിരുസന്നിധിയിലിരുന്ന് രാത്രി മുഴുവൻ നമശിവായ ജപിച്ച് ദേവതകളുടെ കീർത്തനങ്ങളൊക്കെ ചൊല്ലി, വാദ്യമേളങ്ങളൊന്നും ഉണ്ടാവില്ല, കാരണം മഹാദേവൻ മയങ്ങിക്കിടക്കുന്ന ദിവസമായതുകൊണ്ട് നമുക്ക് വാദ്യമേളങ്ങൾ ഉപയോഗിക്കാൻ പറ്റില്ല. അല്ലാത്ത രീതിയിൽ നമുക്ക് മനുഷ്യർക്ക് പരസ്പരം മയക്കൊക്കെ ഉപയോഗിച്ച് ആർക്കു വേണമെങ്കിലും ഇവിടെ ഭജനപ്പാട്ടുകൾ നടത്താം. അപ്പോൾ ആ ഒരു ദിവസത്തിലേക്കാണ് നിങ്ങൾ ക്ഷണിക്കുന്നത്. അങ്ങനെ രാത്രി മുഴുവൻ ഉറക്കമൊളിച്ചിരുന്നിട്ട് പുലർന്നു കഴിയുമ്പോൾ നമുക്ക് ബലിയിടാം. ബലിയിട്ട് കഴിയുമ്പോൾ മഹാദേവൻ്റെ കഞ്ഞി വീഴ്ത്തുണ്ട്, അങ്ങനെ കഞ്ഞിയൊക്കെ കുടിച്ചിട്ട്
വളരെ സമാധാനത്തോടു കൂടി ഇനി അടുത്ത ശിവരാത്രിക്ക് മുമ്പ് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് കിട്ടണേ എന്നുള്ള പ്രാർത്ഥനയോടി പോകാം. അതിന് ഇത്ര കാലമായിട്ട് ശ്രാദ്ധബലി ചെയ്യാതെ പോകുന്നവർക്ക് പ്രായച്ചിത്തമായിട്ട് ഇവിടെ ബലിയുടെ അതിന് 3000 രൂപയുടെ ചിലവ് വരുന്നുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളെല്ലാവരും ക്ഷണിക്കുന്നത്. അപ്പോൾ നമുക്ക് അന്നത്തെ ദിവസം വെള്ളിയാഴ്ച രാവിലെ മുതൽ ശനിയാഴ്ച പുലർച്ചെ വരെ വെള്ളിയാഴ്ചയായിട്ട് കണക്കൂട്ടി ഉറക്കൊളിച്ചിരുന്ന് പിന്നെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ കിടന്നുറങ്ങാം. അല്ലാതെ കണ്ടിട്ട് അന്നത്തെ ദിവസം ശനിയാഴ്ച ഉറങ്ങരുത് എന്ന് പറയുന്ന മണ്ടത്തരമാണ്. ഇതൊന്നും പലർക്കും അറിഞ്ഞുകൂടാ. അതേപോലെ നമുക്ക് വ്രതം അനുഷ്ഠിക്കുന്ന ദിവസം ഞാൻ മുമ്പ് പറഞ്ഞു, ബലിയിടാൻ വ്രതം അനുഷ്ഠിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു നേരം അരിഭക്ഷണം കഴിച്ച് അത് അരവയർ കഴിച്ച് ഫുൾ വയറെന്നറിയാതെ പിന്നെയുള്ള സമയങ്ങളിൽ ഗോതമ്പ് കഴിക്കാം, കിഴങ്ങുവർഗ്ഗങ്ങൾ കഴിക്കാം, ഫ്രൂട്ട്സൊക്കെ കഴിക്കാം. അങ്ങനെയാണ് ശിവരാത്രി വ്രതം ബലിയിടാൻ വേണ്ടി ആചരിക്കുന്നത്. മറിച്ചാണെങ്കിലോ നിങ്ങൾക്ക് ഉപവാസമായിട്ടിരിക്കാം, പച്ചവെള്ളം കുടിക്കണ്ട, മഹാദേവനെ ഭജിച്ചുകൊണ്ടിരിക്കാം. ത്രയോദശി ദിവസം കൂടി ആയതുകൊണ്ട് അപ്പോൾ അതിൻ്റെ പുണ്യമൊക്കെ കിട്ടും. അപ്പോൾ ബലിയിടണം എന്നുള്ളവർ ഈ പറയുന്ന പോലെ ഒരു നേരം അരിഭക്ഷണം കഴിച്ച് മറ്റുള്ള സമയങ്ങളിൽ മറ്റുള്ള ധാന്യങ്ങൾ അല്ലെങ്കിൽ കിഴങ്ങുവർഗ്ഗങ്ങൾ അതേപോലെ ഫ്രൂട്ട്സൊക്കെ കഴിച്ചിരിക്കാം. എപ്പോഴും മഹാദേവനെ സ്മരിച്ചുകൊണ്ട് ധ്യാനിച്ചുകൊണ്ട് മഹാദേവൻ്റെ തൃക്കാൽക്കൽ കൂടിയിരിക്കുന്ന നമ്മുടെ പിതൃക്കളെ തൃപ്തിപ്പെടുത്തി നമുക്ക് സമ്പൂർണ്ണ ഐശ്വര്യം ലഭിക്കുന്നതിന് വേണ്ടിയാണ് ശിവരാത്രി ആചരണം നടത്തുന്നതും ബലിയിടുന്നതും. നമ്മുടെ പിതൃക്കളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ് എന്നൊരു യാഥാർത്ഥ്യം അറിയാം. അല്ലാതെ മഹാദേവനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയല്ല. ചിലർ പറയുന്നത് നമുക്ക് വേണ്ടി തന്നെയാണെന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഒന്ന് ആലോചിക്കുക, എത്ര മണ്ടത്തരത്തിലൂടെ കടന്നു പോകുന്നത്. അപ്പോൾ മണ്ടത്തരം വിശ്വസിച്ചിരിക്കുന്നവരറിയുക, പുലർന്നു കഴിഞ്ഞതിന് ശേഷം മാത്രമേ ബലിതർപ്പണം ആരംഭിക്കാൻ പാടുള്ളൂ, ഗുണം കിട്ടണം എന്നുണ്ടെങ്കിൽ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം, നമുക്കതിൽ പരാതികൾ പരിഭവങ്ങളൊന്നുമില്ല. അപ്പോൾ അങ്ങനെ വിശേഷപ്പെട്ട ഈ അറിവുകൾ നിങ്ങൾക്കും ലഭിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കാം. ഓൺലൈൻ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക. അതേപോലെ നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിശാലങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അവരിലൂടെ ഇവിടെ വന്ന് ഏതൊരു കാര്യങ്ങൾക്കും പരിഹാരം തേടുവാൻ സാധിക്കും. അതോടൊപ്പം തന്നെ എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്ക് അടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്തിൻ്റെ തിരുസന്നിധി പ്രണവമലയിൽ 27 ദേവതകൾ തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകത്തിൽ ഒന്ന് എത്തിപ്പെട്ടാൽ മാത്രം മതിയാകും. ഇവിടെ എത്തിപ്പെടണമെന്നുണ്ടെങ്കിൽ സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് തീർത്ഥാടന യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വരുന്നു. ബസ് കാശിനുള്ള പൈസ വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് ജീവിതം രക്ഷപ്പെടാൻ സാധിക്കും. അതേപോലെ ഇവിടെ വന്ന് നിങ്ങൾക്ക് ശിവരാത്രി ബലിയിടാം. ഇവിടെ ബലിയിടുമ്പോഴുള്ള പ്രത്യേകത, ഇടത് സൈഡിലുള്ള ഇലയിൽ അച്ഛൻ വഴിയുള്ള 7 തലമുറയിലെ പിതൃകൾക്കും വലത് സൈഡിലുള്ള ഇലയിൽ അമ്മ വഴിയുള്ള 7 തലമുറയിലെ പിതൃകൾക്കും പിണ്ടമുരുട്ടിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് ബലിയിടാം. അപ്പോൾ മറ്റുള്ളവർക്കൊന്നും പോയി അങ്ങനെ ഉണ്ടാവില്ല. ഇവിടെ 2 പിണ്ടത്തിനുള്ള അരിയാണ് നിങ്ങൾക്ക് മറ്റുള്ളവർ ചെന്ന് തരികയുള്ളൂ. അപ്പോൾ അത്രയ്ക്കും വ്യത്യസ്തമായിരിക്കും ഇവിടുത്തെ ബലി രീതികൾ. ഈ ബലി രീതികൾ പരീക്ഷിച്ച് പിന്നീടുള്ള കാലഘട്ടം ജീവിതത്തിലുണ്ടാകുന്ന വിജയം സ്വയം തിരിച്ചറിയുന്നതിന് വേണ്ടി എല്ലാവരെയും ഒരിക്കൽ കൂടി പ്രണവമലയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് എന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശകാലമാണ്, എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത്, എന്താണ് പഠിക്കേണ്ടത്, എന്ത് തൊഴിൽ ചെയ്ത് ജയിക്കാൻ സാധിക്കും, ഏത് നാളുകാരെ വിവാഹം കഴിച്ച തമ്മിത്തല്ലേ കഴിയാൻ സാധിക്കും, ഏത് രോഗമാണ് വരാൻ സാധ്യതയുള്ളത്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി വിശദമാക്കുന്ന 27 പേജുകളിലുള്ള ജാതകങ്ങൾ ഇവിടെ നിന്ന് എഴുതി നൽകിക്കൊണ്ടിരിക്കുന്നു. ആവശ്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക. അതോടൊപ്പം നിങ്ങളുടെ വീടുകളിൽ ഒന്ന് ഗണപതി ഹോമം ഭാഗസ്വയം നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത വിജയം നേടുന്നതിന് വേണ്ടിയുള്ള പൂജാ സംവിധാനം 30,000 രൂപയ്ക്ക് ദൈവങ്ങളടക്കം കൊണ്ടുവന്ന് ചെയ്തിരിക്കുകയും ചെയ്യും. താല്പര്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക. ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യം തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകണമെന്നുള്ളത്. തീർച്ചയായിട്ടും ഈ വീഡിയോ സശ്രദ്ധം കാണുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ വരുമ്പോൾ കുറച്ച് പേർക്കെങ്കിലും അറിവ് ലഭിക്കും എന്നൊരു യാഥാർത്ഥ്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.